പൊതുവായ വികാരമാണ് ഇവിടെ പ്രകടിപ്പിക്കപ്പെട്ടത്. ഇതിനെ കേരളത്തിന്റെ ഭാവിയിൽ താൽപര്യമുള്ള എല്ലാവരും പിന്തുണ നൽകിയിട്ടുണ്ട്. അങ്ങനെ പിന്തുണ നൽകിയ എല്ലാവരോടുമുള്ള കൃതജ്ഞത ആദ്യമേ തന്നെ രേഖപ്പെടുത്തട്ടെ. ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ മാധ്യമങ്ങൾ പൊതുവേ ഈ പ്രശ്നത്തിന്റെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ടുള്ള നിലപാട് സ്വീകരിക്കുകയും ഇതിനെ പിന്തുണ നൽകുകയും ചെയ്തിട്ടുണ്ട്. അത്തരം ഒരു നിലപാട് കേരളത്തിലെ മാധ്യമങ്ങൾ സ്വീകരിക്കുമ്പോൾ തന്നെ ദേശീയ മാധ്യമങ്ങൾ ഈ കാര്യം വലിയ തോതിൽ റിപ്പോർട്ട് ചെയ്യാനും തയ്യാറായിട്ടുണ്ട്. അതെല്ലാം കേരളത്തിൻ്റെ പൊതുവായ വികാരം ദേശീയ തലത്തിൽ ഉയർത്തിക്കാട്ടുന്നതിന് സഹായകരമായിട്ടുണ്ട്. ഒരു ദേശീയ പ്രശ്നം എന്ന നിലയിൽ തന്നെ ഈ പ്രശ്നം ഇതിനകം ഉയർന്നു വന്നിട്ടുണ്ട്. അക്കാര്യത്തിൽ നിങ്ങൾ കേരള മാധ്യമങ്ങൾ വഹിച്ച പങ്കിൽ ഉള്ള കൃതജ്ഞതയും രേഖപ്പെടുത്തട്ടെ. ഈ സമരത്തിന് കക്ഷി വ്യത്യാസമില്ലാതെ തന്നെ പിന്തുണ ലഭിച്ചിട്ടുണ്ട്. കേരളത്തിലെ പ്രതിപക്ഷം UDF നേതാക്കൾ ഇതിന് പിന്തുണ പരസ്യമായി തന്നെ നൽകി കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ പറഞ്ഞതുപോലെ LDFനോട് പ്രത്യേക പ്രതിപത്തിയൊന്നുമില്ലാത്ത ശിവസേനയും മറ്റും ഇതിന് അനുകൂലമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. നാടിൻ്റെ പൊതുവായ ആവശ്യത്തോടൊപ്പം ചേർന്നുകൊണ്ട് പ്രതികരിക്കാൻ തയ്യാറായ അവരോടെല്ലാമുള്ള കൃതജ്ഞത ഈ ഘട്ടത്തിൽ രേഖപ്പെടുത്തട്ടെ. ഇവിടെ ഇക്കാര്യത്തിൽ ഉയർത്തിയ ഈ സത്യാഗ്രഹത്തിലൂടെ ഞങ്ങൾ ഉയർത്താൻ ശ്രമിച്ച പ്രശ്നങ്ങളോടൊപ്പം നാടാകെ ഒഴുകിയെത്തുന്ന നിലയാണ് കാണാൻ നമുക്ക് സാധിച്ചത്. ഇന്ന് കാലത്തു മുതൽ ഈ സമയം വരെ വിവിധ ജനവിഭാഗങ്ങൾ, വിദ്യാർത്ഥികൾ, യുവാക്കൾ, മഹിളകൾ, തൊഴിലാളികൾ, ജീവനക്കാർ, അങ്ങനെ സമൂഹത്തിൻ്റെ വിവിധ തുറകളിലുള്ളവർ, സാഹിത്യകാരന്മാർ, കലാകാരന്മാർ, സമൂഹത്തിൻ്റെ എല്ലാ തലത്തിലുമുള്ളവർ ഇതിന് പിന്തുണ നൽകുന്നതിന് വേണ്ടി ഇവിടെ ഒഴുകിയെത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നാട് ഒന്നായി ഒറ്റക്കെട്ടായി ഇക്കാര്യത്തിൽ പ്രതികരിക്കാൻ തയ്യാറാകുന്നതിൻ്റെ ഭാഗമായാണ് ആ ഒരു ഒഴുക്ക് ഇവിടത്തേക്കുണ്ടായത്. അങ്ങനെയുള്ള അവരോടെല്ലാം ഉള്ള കൃതജ്ഞത ഈ ഘട്ടത്തിൽ രേഖപ്പെടുത്തുന്നു. ഈ സത്യാഗ്രഹത്തിൽ ഞങ്ങൾ ഉയർത്തിയ പ്രശ്നം സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ടതാണെങ്കിലും അടിസ്ഥാന പ്രശ്നം നമ്മുടെ 500, 1000 നോട്ടുകൾ പിൻവലിച്ചതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇതിൽ
കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കുന്ന നിലപാടുകളോട് പൊതുവേ രാജ്യത്തെ യോജിപ്പില്ല എന്നാണ് വസ്തുത ശക്തമായ വിയോജിപ്പാണ് നിലനിൽക്കുന്നത് 500 1000 രൂപയും പിൻവലിച്ചതോടെ കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കുന്ന ഓരോ നടപടിയും വിവിധ ഭരണഘടനാ സ്ഥാപനങ്ങൾ തന്നെ വിമർശിക്കുന്ന നിലയുണ്ടായിട്ടുണ്ട് അതിലൊന്നാണ് മഷി പുരട്ടൽ മഷി പുരട്ടിയതിനെതിരെ വിവിധ സംസ്ഥാനങ്ങളിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്നത് പ്രമാണിച്ച് അതത് സംസ്ഥാനങ്ങളിലെ തിരഞ്ഞെടുപ്പ് കമ്മീഷനുകൾ ആദ്യം എതിർപ്പ് രേഖപ്പെടുത്തി ഇപ്പോ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ ഇതിനോട് ശക്തമായി വിയോജിപ്പ് രേഖപ്പെടുത്തിയിരിക്കുകയാണ് ഇങ്ങനൊരു നടപടി ശരിയല്ല എന്ന് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ കേന്ദ്ര സർക്കാരിനെ അറിയിച്ചിരിക്കുന്നു ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രത്യേകത സുപ്രീം കോടതി സ്വീകരിച്ച നിലപാടാണ് സുപ്രീം കോടതിയിലേക്ക് കേന്ദ്ര ഗവൺമെന്റ് ഒരു പെറ്റീഷനുമായി ചേർന്നു ആ പെറ്റീഷനിൽ അവർ ആവശ്യപ്പെട്ടിരുന്നത് ഹൈക്കോടതികളിലുള്ള കേസുകളെല്ലാം അവിടുന്ന് അവിടെ തുടരാൻ പാടില്ല അതിലൊരു ഇടപെടൽ ആവശ്യമാണ് എന്ന് ആ പ്രശ്നം പരിശോധിക്കാമെന്ന് കോടതി പറഞ്ഞെങ്കിലും ഇടപെട്ടൊരു നിലപാട് സ്വീകരിക്കാൻ കോടതി ഇപ്പോൾ പോയില്ല എന്ന് മാത്രമല്ല കോടതി നടത്തിയ പരാമർശങ്ങൾ നമ്മളിവിടെ നടത്തുന്ന ഇത് ഇവിടെ പ്രകടിപ്പിച്ച വികാരത്തെ ശരിവെക്കുന്നതാണ് അതിലെ സുപ്രീം കോടതി പറഞ്ഞു ഈ നോട്ട് പിൻവലിച്ച നടപടി ജനങ്ങൾക്ക് വളരെയേറെ ബുദ്ധിമുട്ടുണ്ടാക്കിയിരിക്കുകയാണ് ഇത് നമ്മുടെ ആരെങ്കിലും പറയുന്ന കാര്യമല്ല സാധാരണ സുപ്രീം കോടതി അത്തരമൊരു പരാമർശം പെട്ടെന്ന് നടത്തില്ല പക്ഷേ സുപ്രീം കോടതി എല്ലാം മനസ്സിലാക്കിയതിന് ശേഷം പറയുകയാണ് നോട്ട് പിൻവലിച്ച നടപടി വളരെയേറെ ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട് ഇത് മൊത്തത്തിൽ നോട്ട് പിൻവലിച്ചതുമായി ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യം എന്നാൽ അതോടൊപ്പം ഇപ്പോൾ 4500 2000 ആക്കി കുറച്ചതിനെ പറ്റി 2000 രൂപ മാത്രമേ പിൻവലിക്കാൻ പറ്റൂ എന്ന നിലപാട് സ്വീകരിച്ചതിനെ ശക്തമായി സുപ്രീം കോടതി വിമർശിച്ചിരിക്കുകയാണ് അപ്പോൾ ജനങ്ങൾക്കുണ്ടാക്കുന്ന ബുദ്ധിമുട്ട് ആ ബുദ്ധിമുട്ട് ഓരോന്നും ഏറി വരികയാണ് അത് കുറക്കുന്നതിനുള്ള നടപടികളല്ല സ്വീകരിക്കുന്നത് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയുള്ള വിമർശനം കേന്ദ്ര സർക്കാരിനെതിരെ സുപ്രീം കോടതി ഉയർത്തിയിരിക്കുന്നു ഇവിടെ ഉയർന്നു വന്ന പ്രശ്നങ്ങളിൽ ആരും വേവലാതിപ്പെടേണ്ടതില്ല ഞങ്ങളതിൽ അതിന് പരിഹാര നടപടികൾ സ്വീകരിക്കും എന്നേ ഉറപ്പായിരുന്നു നേരത്തെ സുപ്രീം കോടതി മുൻപാകെ സർക്കാർ നൽകിയിരുന്നു ആ ഉറപ്പ് ഓർമ്മിപ്പിച്ചുകൊണ്ട് സുപ്രീം കോടതി പറഞ്ഞു നിങ്ങൾ സർക്കാർ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്നായിരുന്നു പറഞ്ഞിരുന്നത് എന്നാൽ അതിനു പകരം കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന നടപടികളാണ് ഗവൺമെന്റ് സ്വീകരിച്ചു പോകുന്നത് ഇതിൽ പരമൊരു വിമർശനം ഉയർത്താനുണ്ടോ സുപ്രീം കോടതി കേന്ദ്ര ഗവൺമെന്റ് ജനങ്ങളെ കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്ന നടപടികളാണ് സ്വീകരിക്കുന്നത് എന്ന വിമർശനം തുറന്ന കോടതിയിൽ ഉയർത്തിയിരിക്കുകയാണ് ഇവിടെ കോടതി
ഗവൺമെന്റിനോട് ചോദിച്ചു എന്താണ് ഈ രാജ്യത്തിലെ 100 രൂപ നോട്ടിന് സംഭവിച്ചത് എല്ലാവരും ചോദിക്കുന്ന ചോദ്യം തന്നെയാണ് 100 രൂപ നോട്ടിന് എന്ത് സംഭവിച്ചു നിങ്ങൾ എടിഎമ്മുകളിൽ ആവശ്യത്തിന് ഉതകുന്ന തരത്തിലുള്ള നോട്ടുകൾ നിറക്കണം ഇതും സുപ്രീം കോടതി പരസ്യമായി തന്നെ പറഞ്ഞു അപ്പോൾ എല്ലാ കാര്യങ്ങളിലും ശക്തമായ വിമർശനമാണ് സുപ്രീം കോടതി ഉയർത്തിയത് എന്നർത്ഥം അപ്പോൾ നാം ഉയർത്തുന്ന പൊതുവികാരത്തോടൊപ്പം സുപ്രീം കോടതിയും അണിചേർന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് ഇന്ന് കേന്ദ്ര ധനകാര്യ മന്ത്രി കേരളത്തിലെ എംപിമാരെ കണ്ടിരുന്നു ഇന്നലെ തന്നെ കേരളത്തിലെ എംപിമാരെ കേന്ദ്ര ധനകാര്യ മന്ത്രിയെയും പ്രധാനമന്ത്രിയെയും കാണാൻ ശ്രമിച്ചിരുന്നു മെനിയാന കേരളത്തിലെ എംപിമാരുമായി ഞാൻ സംസാരിച്ചിരുന്നു ഞാൻ ഡൽഹിയിൽ ഉണ്ടായിരുന്നു മെനിയാന ആ സംസാരിച്ചപ്പോൾ ഇവരുമായി കാണേണ്ട കാര്യം അവരെ സംയുക്തമായി ചുമതലപ്പെടുത്തിയിരുന്നു അത് ചെയ്യാമെന്നും അവർ പറഞ്ഞിരുന്നു അങ്ങനെയാണ് അവർ സമയം ചോദിച്ചത് പക്ഷെ ഇന്നലെ ആരുടെയും സമയം കിട്ടിയില്ല പ്രധാനമന്ത്രിയുടെ കാര്യം നേരത്തെ ഇവിടെ പറഞ്ഞു ഇന്ന് അരുൺ ജെയ്റ്റ്ലി എംപിമാരെ കാണാൻ തയ്യാറായി കേരളത്തിൽ നിന്നുള്ള എല്ലാവരും സംയുക്തമായിട്ട് തന്നെയാണ് കാണാൻ തയ്യാറായത് അതിലെ എംപിമാർക്ക് അരുൺ ജെയ്റ്റ്ലി ചില ഉറപ്പുകൾ നൽകിയിട്ടുണ്ട് അത് നല്ല കാര്യം തന്നെ പക്ഷേ ഞങ്ങളുടെ അനുഭവത്തിൽ ആ കാര്യത്തിൽ ഒരു നേരെ അങ്ങ് വിളുങ്ങാൻ കുറച്ച് വിഷമമാണ് ഞങ്ങൾ അരുൺ ജെയ്റ്റ്ലിയെ സമീപിച്ച കാര്യം നേരത്തെ രാവിലെ ഞാൻ സംസാരിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിൽ നിന്ന് കേരളത്തിലെ സഹകരണ മേഖലയെ ഈ ബുദ്ധിമുട്ടിൽ നിന്ന് ഒഴിവാക്കും എന്നായിരുന്നു ഞങ്ങൾ ധരിച്ചിരുന്നത് കേരളത്തിലെ സഹകരണ മേഖലയ്ക്ക് ഉള്ള പ്രത്യേകതകൾ ഞങ്ങൾ അദ്ദേഹത്തോട് വിവരിച്ചിരുന്നു ആ പ്രത്യേകതകൾ കാരണമാണ് പ്രൈമറി ബാങ്കുകൾക്ക് ഈ അനുമതി കിട്ടേണ്ടത് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞതായിട്ട് കാണുന്നത് കേരളത്തിലെ സഹകരണ മേഖല മാതൃകാപരമാണ് പ്രത്യേകതയുള്ളതാണ് അത് ഞങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് എന്നൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഇനി ആ കാര്യത്തിലുള്ള നടപടികൾ സ്വീകരിക്കുമെങ്കിൽ നല്ലത് ഞങ്ങൾക്ക് തോന്നിയതുപോലുള്ള ഒരു തോന്നലിലേക്ക് മാത്രം കാര്യങ്ങൾ എത്തി നിന്നാൽ കേരളത്തിലെ സഹകരണ മേഖലയ്ക്ക് ഒട്ടും ഗുണകരമാവില്ല ഏതായാലും റിസർവ് ബാങ്ക് ഗവർണറുമായി സംസാരിക്കും എന്ന് കേന്ദ്ര ധനകാര്യമന്ത്രി കേരളത്തിലെ എംപിമാർക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട് ആ ഉറപ്പിനെ ഞങ്ങൾ തള്ളിക്കളയുന്നില്ല എങ്കിലും ഞങ്ങളുടെ അനുഭവത്തിലുള്ള ആശങ്ക അത് വിട്ടുമാറുന്നുമില്ല ഇവിടെ അരുൺ ജെയ്റ്റ്ലി ഇത്തരത്തിലൊരു നിലപാട് സ്വീകരിക്കുമ്പോൾ തന്നെ നമ്മുടെ സംസ്ഥാനത്തിലെ ബി ജെ പി നേതാക്കന്മാരും ബി ജെ പിയും അവരുടെ മുഖപത്രവുമെല്ലാം കേരളത്തിലെ സഹകരണ മേഖലയ്ക്കെതിരെയുള്ള നിലപാട് തന്നെയാണ് സ്വീകരിച്ചു പോകുന്നത് അതിൽ ശ്രീ ഒ രാജഗോപാൽ നേരത്തെ പറഞ്ഞതിൽ നിന്ന് കുറച്ച് വ്യത്യാസമായി കാര്യങ്ങൾ പറഞ്ഞത് നന്നായിട്ടുണ്ട് സഹകരണ മേഖലയുടെ മേന്മ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അത് നല്ല കാര്യമാണ് എന്നാൽ അദ്ദേഹം പറയുന്നത് കേരളത്തിലെ സഹകരണ മേഖല റിസർവ് ബാങ്കിൻ്റെ നിയന്ത്രണത്തിൽ പൂർണ്ണമായി വരണം എന്നുള്ളതാണ് ഇത് കേരളത്തിലെ ബി ജെ പിക്കാരെല്ലാം ഇപ്പോൾ ഒന്നിച്ച് ആവശ്യപ്പെടുന്നൊരു കാര്യമായിട്ട് കണ്ടിട്ടുണ്ട് അപ്പോൾ എന്തോ റിസർവ് ബാങ്ക് എന്ന് പറയുന്നത് നമ്മുടെ ബി ജെ പിക്കാരുടെ പോക്കറ്റിലുള്ള ഒരു സംഘടനയെ പോലെയാണ് ഇപ്പോൾ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥ പ്രശ്നം എന്താ
റിസർവ് ബാങ്കിന് റിസർവ് ബാങ്കിൻ്റെതായ ഒരു രീതിയുണ്ട്. ആ രീതി സാമ്പത്തിക അച്ചടക്കം പാലിക്കുന്ന പ്രശ്നമല്ല, സാമ്പത്തിക അച്ചടക്കം എല്ലായിടെയും ഉണ്ട്. പക്ഷേ ഒരു സ്ഥാപനം എന്ന നിലക്ക് ഇന്ന് കേരളത്തിലെ സഹകരണ മേഖല സ്വീകരിക്കുന്ന സാമൂഹ്യ രംഗത്തെ ഇടപെടലുകളുണ്ട്. ആ ഇടപെടലുകളൊന്നും റിസർവ് ബാങ്കിൻ്റെ നേതൃത്വത്തിൽ നടത്താൻ കഴിയില്ല. നോക്കിയാൽ മതി, നമ്മുടെ നാട്ടിലുള്ള മറ്റ് വാണിജ്യ ബാങ്കുകളുടെ അവസ്ഥ നോക്കിയാൽ മതി, അവർ കേരളത്തിലെ സഹകരണ ബാങ്കുകൾ ചെയ്യുന്ന ഏതെങ്കിലും പ്രവൃത്തി ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇനി അത് വേണ്ട, നിങ്ങൾ അർബൻ ബാങ്കിൻ്റെ ഉദാഹരണം എടുത്താൽ മതി. ഏതെങ്കിലും അർബൻ ബാങ്കിന് തൊട്ടടുത്തുള്ള സഹകരണ ബാങ്കിൻ്റെ രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയുന്നുണ്ടോ? അതിന് കാരണം റിസർവ് ബാങ്കിന് അതിൻ്റെതായ ചട്ടങ്ങളുണ്ട്, അതിൻ്റെതായ വ്യവസ്ഥകളുണ്ട്. അവർക്ക് പണം കടം കൊടുക്കുക, അതിൻ്റെ പലിശ വാങ്ങുക, അതിനപ്പുറം വേറെ യാതൊരു കാര്യവും ചെയ്യേണ്ടതില്ല. എന്തിനാണ് നിങ്ങൾ നാട്ടിലെ കാര്യങ്ങൾ എന്തിന് ഇടപെടുന്നു? എന്തിന് വേറെ സ്റ്റോർ നടത്താൻ പോകുന്നു? നിങ്ങളെന്തിന് അവിടെ ഒരു ഒരു ഹോൾ നടത്തുന്നു? ചിലർ കല്യാണ നടത്താൻ വേണ്ടിയുള്ള ഹോളുകൾ നിർമ്മിക്കുന്നു, എന്തിനാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം? അതൊന്നും നിങ്ങളെ ധർമ്മത്തിൽപ്പെട്ടതല്ല. നിങ്ങൾ ബാങ്കിങ് എന്ന് പറഞ്ഞാൽ ഇത് മാത്രമാണ്, ഇതാണ് പ്രശ്നം. സാമ്പത്തിക അച്ചടക്കത്തിൻ്റെ കാര്യത്തിൽ കേരളത്തിലെ സഹകരണ മേഖലയ്ക്ക് ഒരു പ്രശ്നവുമില്ല. പക്ഷേ കേരളത്തിലെ സഹകരണ മേഖലയ്ക്ക് സാമൂഹ്യ പ്രതിബദ്ധതയോടെ ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ആ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് അവസാനിപ്പിക്കുന്ന നിലപാടാണ് റിസർവ് ബാങ്കിൻ്റെ ഭാഗത്ത് നിന്ന് വരിക. അതിനോട് കേരളത്തിലെ സഹകരണ മേഖലയ്ക്ക് യോജിപ്പില്ല. ആ യോജിപ്പില്ലായ്മ ഓരാജഗോപാലും മറ്റും മനസ്സിലാക്കേണ്ടത് കേരളത്തിലെ എല്ലാ സഹകാരികൾക്കും ഉണ്ടായതാണ്. അതിൽ കക്ഷി രാഷ്ട്രീയ വ്യത്യാസമൊന്നും ഉണ്ടായിട്ടില്ല. എല്ലാ സഹകാരികളും ഒന്നിച്ച്, അതിൽ ബി ജെ പിക്കാരായ സഹകാരികളും ഉണ്ടായിട്ടുണ്ട്, എല്ലാവരും കൂടി ഒന്നിച്ച് തന്നെയാണ് ഈ കാര്യം ചെയ്തിരുന്നത്. പിന്നെ കുമ്മനം രാജശേഖരൻ ബി ജെ പിയുടെ പ്രസിഡന്റ് എന്ന നിലക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞതായിട്ട് കാണുന്നു. അപ്പം അദ്ദേഹം ചോദിക്കുന്നത് പ്രധാനമന്ത്രി ഈ തീരുമാനം ചോർത്തി എന്നതിന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ കയ്യിൽ എന്ത് തെളിവാണുള്ളത് ഹാജരാക്കുക എന്ന് പറയുന്നത്? ഞാൻ തെളിവും കൊണ്ടൊന്നും വരാൻ പോകുന്നില്ല. പക്ഷേ രാജസ്ഥാനിലെ നിങ്ങളെ ആ എം എൽ എ ഉണ്ടല്ലോ, കോട്ടയിലോ മറ്റോ ഉള്ളേ, അയാളോട് പോയിട്ടൊന്ന് ചോദിക്ക് എന്താ തെളിവ്. അദ്ദേഹമാണല്ലോ കാര്യങ്ങൾ പരസ്യമായിട്ട് പറയാൻ തയ്യാറായത്. മോഡിജിയുടെ ഒരു കേമത്വം, പിന്നെ അംബാനിജിയുടെ, പിന്നെ മറ്റേ നമ്മുടെ ഇവിടെ വന്ന ആളുണ്ടല്ലോ, ആ അദാനി, അദാനിജിയുടെ ഒരു പ്രത്യേകതയല്ല അദ്ദേഹമാണല്ലോ പറഞ്ഞത്. അപ്പം അത് പരിശോധിച്ച് നോക്കിയാൽ മതി എന്താണെന്നുള്ളത്. പിന്നെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നു കഴിഞ്ഞല്ലോ. ഇവിടെ ഇദ്ദേഹം ചോദിക്കുന്നത്, അദ്ദേഹം പറയുന്നത് ഇവിടെ പ്രധാനമന്ത്രിയോടുള്ള ഒരു യുദ്ധപ്രഖ്യാപനം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി നടത്തുന്നു എന്നാണ്. ഞങ്ങൾ ആർക്കും എതിരെ യുദ്ധം നടത്താനില്ല. ഇവിടെ യുദ്ധം പ്രഖ്യാപിച്ചത് പ്രധാനമന്ത്രിയും കേന്ദ്ര ഗവൺമെൻറ്റും കൂടിയാണ്. അത് സാധാരണ ജനങ്ങളുടെ നേരെയാണ്, പ്രത്യേകിച്ച് കേരളത്തിലെ സഹകരണ മേഖലയുടെ നേരെയാണ്. രാജ്യത്താകെയുള്ള ജനങ്ങളുടെ നേരെയുള്ള യുദ്ധപ്രഖ്യാപനമുണ്ട്. അതിനോടൊപ്പം കേരളത്തിലെ സഹകരണ മേഖലയെ പ്രത്യേകമായി ലക്ഷ്യമിട്ടുകൊണ്ടുള്ള യുദ്ധപ്രഖ്യാപനമുണ്ട്. കുമ്മനം രാജശേഖരന് യുദ്ധത്തിൻ്റെ രീതി മാത്രമാണ് അറിയാവുന്നത് എന്നുള്ളത് കൊണ്ട് പറഞ്ഞേക്കാം, അങ്ങനെയുള്ള ഒരു നീക്കത്തെ എന്ത് വില കൊടുത്തും ചെറുക്കും, ഒരു സംശയവും വേണ്ട. ആ ചെറുക്കും എന്നതിൻ്റെ തെളിവാണ് കാലത്ത് മുതൽ ഇവിടെ കണ്ടത്. സംസ്ഥാനത്താകെ ഉയർന്നു വരുന്ന വികാരം അതാണ് കാണിക്കുന്നത്. പിന്നെ രാജ്യത്തുയർന്നു വരുന്ന വികാരവും മനസ്സിലാക്കണം. കുമ്മനം രാജശേഖരൻ ഇവിടുത്തെ ഈ പ്രക്ഷോഭകാര്യത്തിൽ വല്ലാതെ പ്രയാസപ്പെടുമ്പോൾ നാളെ ഗുജറാത്തിൽ എന്താ സംഭവിക്കുന്നതെന്ന് ആലോചിക്കണം. നാളെ ഗുജറാത്തിൽ അവിടുത്തെ കർഷകര് റോഡ് ഉപരോധിക്കുക, ഇത് പൊതുവായൊരു വികാരമായിട്ട് വരികയാണ്. കാരണം അസഹ്യമായിരിക്കുന്നു, ജനങ്ങൾക്ക് സഹിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വരുന്നു. അവരിതിനെതിരെ സ്വാഭാവികമായി പ്രതികരിക്കില്ലേ? അതാണ് നമ്മുടെ രാജ്യത്ത് സംഭവിക്കുന്നത് എന്നത് മനസ്സിലാക്കണം. ഇവിടെ
കുമരൻ രാജശേഖരൻ ഉപദേശിക്കുകയാണ് പ്രധാനമന്ത്രിയെ വിശ്വാസത്തിൽ എടുക്കണം പ്രധാനമന്ത്രിയോടുള്ള രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിർത്തിക്കൊണ്ട് തന്നെ പ്രധാനമന്ത്രി ഞങ്ങളോട് നല്ല സമീപനം സ്വീകരിച്ചപ്പോൾ ആ കാര്യം പരസ്യമായി പറയാൻ ഞങ്ങൾ ഒരു ഘട്ടത്തിലും മടി കാണിച്ചിട്ടില്ല എന്ന് വെച്ച് എല്ലാറ്റിന്റെയും കൂടെ നിൽക്കില്ല ജനങ്ങളുടെ മേക്കിട്ട് കയറാൻ വന്നാൽ അതിനെ ശക്തമായി എതിർക്കും ഈ കേരളത്തിലെ സഹകരണ മേഖലയെ എന്തിനു തകർക്കാൻ വരുന്നു എന്ന കാര്യം രാജശേഖര ഞങ്ങൾക്കും അതിനെക്കുറിച്ച് അറിയാം എന്താ ഉദ്ദേശം അതൊക്കെ ഞങ്ങളങ്ങ് ഭരണത്തിൽ വെച്ചിരിക്കുകയല്ല അത് മനസ്സിലായിക്കോ ആ ഉദ്ദേശം ഇവിടെ നടക്കാൻ പോകുന്നില്ല നിങ്ങൾ ഈ കേരളത്തെ തകർക്കാനാണ് പുറപ്പെടുന്നത് നശിപ്പിക്കാനാണ് പുറപ്പെടുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് കള്ളങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ സഹകരണ മേഖല കേരളത്തേക്കാളും മികച്ചത് ഗുജറാത്തിലും കർണാടകയിലും മറ്റുമാണ് എന്ന് രാജശേഖരൻ പറഞ്ഞിട്ടുണ്ട് നല്ലത് ആയിക്കോട്ടെ അതിനൊരു പ്രശ്നവുമില്ല പക്ഷേ ക്രെഡിറ്റ് മേഖലയുണ്ടല്ലോ ആ ക്രെഡിറ്റ് മേഖലയുടെ ഭാഗമായി നിൽക്കുന്ന നമ്മുടെ സംസ്ഥാന സഹകരണ ബാങ്ക് അതിൻ്റെ നേതൃത്വത്തിലുള്ള ക്രെഡിറ്റ് മേഖല അതാണല്ലോ പണമിടപാട് നടത്തുന്നത് അതിന് സമാനമായുള്ള ഏതൊരു സംസ്ഥാനമുണ്ട് സഹകരണ മേഖലയിൽ ഞാനിവിടെ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിന്റെ പ്രസിഡന്റായിരുന്ന അനുഭവം എനിക്കുണ്ട് തുടർച്ചയായി സംസ്ഥാന സഹകരണ ബാങ്കിന് ദേശീയ സമ്മാനങ്ങൾ ലഭിക്കുന്നത് കണ്ടയാളാണ് ഞാൻ ഈ നാടിന്റെ അനുഭവം അതാണ് ഈ സംസ്ഥാനത്തിന്റെ അനുഭവം അതാണ് പിന്നെ വായ്പയുടെ തോതൊക്കെ കൂടിയപ്പോൾ ചില ചില പ്രശ്നങ്ങൾ പിന്നീട് വന്നു ചേർന്നു എന്നുള്ളത് ശരിയാണ് അത് ഇവിടുത്തെ സഹകരണ ബാങ്കിൻ്റെ പ്രവർത്തനത്തിൽ ഉണ്ടായിട്ടുള്ള കുറവ് കൊണ്ടല്ല വായ്പ ചിലത് കൂടി തിരിച്ചടവ് താമസിച്ചു അതിൻ്റെയൊക്കെ ഭാഗമായി ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഇത്ര വ്യാപകമായ നിക്ഷേപം ഉള്ള ഒരു സംസ്ഥാനത്തെയും കാണാൻ നമുക്ക് കഴിയില്ല ഇത് മുഴുവൻ കള്ളപ്പണമാണ് എന്ന് പറയുന്നത് നേരത്തെ കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞത് തന്നെയാണ് ആ കാര്യത്തിനുള്ള എളുപ്പവഴി നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഏത് സഹകരണ ബാങ്കിലും പോയി പരിശോധിക്കാം സഹകരണ ബാങ്കിലെ ഒരു കണക്കും മറച്ചു വെച്ചതല്ല ഇൻകം ടാക്സിന്റെ പ്രശ്നം എന്താ നമ്മുടെ രാജ്യത്ത് ആദ്യത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ കാലത്താണ് സഹകരണ മേഖലയോടും പൊതുമേഖല സമീപനം ആദ്യം വ്യക്തമാക്കിയിരുന്നു അത് രണ്ടിനെയും പ്രോത്സാഹിപ്പിക്കുന്ന സമീപനമായിരുന്നു അതിൻ്റെ ഭാഗമായി സഹകരണ മേഖലയ്ക്ക് നേരെ ഇൻകം ടാക്സ് ബാധകമാക്കിയിരുന്നില്ല ഇപ്പോ ആഗോളവൽക്കരണ നയം വന്നതോടുകൂടി കാര്യം മാറി ഇൻകം ടാക്സ് ബാധകമാക്കുന്ന നില വന്നു അതിൻ്റെ ഫലമായി എന്താ സംഭവിക്കുന്നത് നേരത്തെ ഞാൻ പറഞ്ഞൊരു ഉദാഹരണം തന്നെ എടുത്താൽ മതി ഒരു ഹോൾ ഉണ്ട് എന്ന് വിചാരിക്കുക ഒരു ബാങ്കിന് ആ ഹോള് കല്യാണ ആവശ്യത്തിന് കൊടുക്കുന്നതാണ് അതിൻ്റെ കൃത്യമായ കണക്ക് നോക്കിയാൽ നഷ്ടമായിരിക്കും അത് മാത്രം എടുത്താൽ നഷ്ടമോ ലാഭമോ എന്നുള്ള പ്രശ്നം അവർക്കില്ല നിങ്ങൾക്ക് വരുമാനമുണ്ട് ആ വരുമാനത്തിന് ടാക്സ് കൊടുക്കണം ഇതാണ് പ്രശ്നം ഇത് സഹകരണ മേഖലയ്ക്ക് ബുദ്ധിമുട്ടാണ് സഹകരണ മേഖലയുടെ സാമൂഹ്യ രംഗത്തെ ഇടപെടലുകളാണ് പലതും നടത്തുന്നത് അതിന് ടാക്സിൽ നിന്നൊഴിവാക്കണം എന്നാണ് സഹകരണ മേഖല ആവശ്യപ്പെട്ടിരുന്നത് മറ്റ് ഇൻകം ടാക്സുകാർക്ക് ബാങ്കിലെ ഏതെങ്കിലും കണക്ക് പരിശോധിക്കണോ അല്ല സാമ്പത്തിക രംഗത്തുള്ള എന്തെങ്കിലും കൊള്ളരുതായ്മകൾ നടക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കണോ ആർക്കാണ് തടസ്സത്തിലുള്ളത് ആ കണക്കുകളെല്ലാം ശരിയായിട്ടുള്ള പരിശോധനയ്ക്ക് വിധേയമായിട്ടുള്ളതല്ലേ ആർക്കും പരിശോധിക്കാലോ അത് ഏത് ഉദ്യോഗസ്ഥനും പരിശോധിക്കാലോ ബന്ധപ്പെട്ട ഏത് ഏജൻസിക്കും പരിശോധിക്കാലോ അപ്പൊ അനാവശ്യമായൊരു പുകമറ സൃഷ്ടിക്കുകയാണ് ഇവിടെ ഒരു തരത്തിലുള്ള തടസ്സവും ഇത്തരം കാര്യങ്ങളിൽ ഇല്ല എന്നത് നാം കാണേണ്ടതായിട്ടുണ്ട് പിന്നെ ബി ജെ പിക്കാരിപ്പോ എല്ലാം കൂടി തീർന്നപ്പോ വേറൊരു ആക്ഷേപമായിട്ട് പുറപ്പെട്ടിരിക്കുകയാണ് അതായത് ഈ നേതാക്കന്മാരുടെ ബി ജെ പിയുടെതല്ല കേട്ടോ അങ്ങനെ തിരിച്ചിരിക്കട്ടെ ബി ജെ പി അല്ലാത്ത നേതാക്കന്മാരുടെ എല്ലാ കള്ളപ്പണം ഈ സഹകരണ മേഖലയിലാണ് നിക്ഷേപിച്ചിട്ടുള്ളതെന്നാണ് എന്നാൽ അതങ്ങ് പരിശോധിക്കണോ അത് പരിശോധിച്ചാൽ മതിയല്ലോ നിങ്ങൾക്ക് ഇതെല്ലാം തുറന്ന പുസ്തകരി ഒരു സഹകരണ സ്ഥാപനം എന്ന് പറഞ്ഞാൽ ഒരു പ്രദേശത്തിൻ്റെ ജീവനാഡിയായി പ്രവർത്തിക്കുന്നതാണ് അതിനെ തകർക്കാൻ നിങ്ങൾ ഇത്തരത്തിലുള്ള കള്ളക്കഥകൾ പ്രചരിപ്പിക്കുകയാണ്
കള്ളങ്ങൾ പ്രചരിപ്പിച്ച് സാധാരണ ശീലമുള്ളവരാണ് നിങ്ങളുടെ നേതാക്കന്മാരെന്ന് ഞങ്ങൾക്ക് അറിയാം. കാരണം നിങ്ങളുടെ നേതാക്കന്മാർ ആർ എസ് എസ് കാരാണല്ലോ. ആർ എസ് എസിന്റെ പൊതുവായ സ്വഭാവം വർഗീയ കലാപങ്ങളില് നുണ പ്രചരിപ്പിക്കുക എന്നുള്ളതാണ്. ആ നുണപ്രചരണത്തിന് റിക്കാർഡ് കിട്ടിയവരാണ് നിങ്ങൾ. ആ റിക്കാർഡാണ് നിങ്ങൾ ഇപ്പോൾ ഇവിടെ എടുത്ത് പ്രയോഗിക്കാൻ നോക്കുന്നത്. എന്നാൽ ഇത് ജനങ്ങളിൽ വേരൂന്നിയിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ്. സഹകരണ മേഖല എന്ന് പറയുന്നത് കേരളത്തിലെ ജനങ്ങളുടേതാണ്. ഇത് തകർക്കാൻ ആരെയും അനുവദിക്കില്ല. ഇവിടെ ഇന്ന് 5 മണിക്ക് നമ്മൾ ഇപ്പോൾ ഈ സത്യാഗ്രഹം അവസാനിപ്പിക്കുന്നുണ്ടെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾ, നാട് ഏറ്റെടുക്കുമെന്ന കാര്യം ഉറപ്പാണ്, അത് വിജയിപ്പിച്ച് മാത്രമേ നാട് അടങ്ങുകയും ചെയ്യൂ എന്ന കാര്യം ഉറപ്പാണ്. എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നമുക്ക് പിരിയാം. സഹകരണ മേഖലയെ തകർക്കാനുള്ള നീക്കത്തിനെതിരെ സഹകരണ മേഖല സംരക്ഷിക്കാൻ കേരളമാകെ മുന്നോട്ട്, കേരളമാകെ മുന്നോട്ട്. പാവങ്ങളുടെ നട്ടല്ലായ, പാവങ്ങളുടെ രക്ഷകനായ സഹകരണ മേഖല സംരക്ഷിക്കാൻ, അതിനാണ് ഈ സമരം, അതിനാണ് ഈ സമരം. ഈ സമരം ജീവിത സമരം, ഈ സമരം ജീവിത സമരം. വിജയം വരെയും സമരം ചെയ്യാൻ, വിജയം വരെയും സമരം ചെയ്യാൻ ഒറ്റക്കെട്ടായി കേരള ജനത, ഒറ്റക്കെട്ടായി കേരള ജനത മുന്നോട്ടിനെയും മുന്നോട്ട്, മുന്നോട്ടിനെയും മുന്നോട്ട്. ഇൻകുലാബ് സിന്ദാബാദ്. സഹകരണ മേഖലയെ തകർക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കത്തിനെതിരെ മുഖ്യമന്ത്രിയും സഹമന്ത്രിമാരും അടക്കം വലിയ ജനപിന്തുണയോടുകൂടി തിരുവനന്തപുരത്ത് RBI ഓഫീസിന് മുന്നിൽ നടത്തിയ സത്യാഗ്രഹ സമരം രാവിലെ 5 മുതൽ 10 മുതൽ വൈകിട്ട് 5 മണി വരെയായിരുന്നു സമരം. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ്.